ഇന്ത്യയിലെ ഏറ്റവും പഴയ കലാപ്രകൃതി ചരിത്ര മ്യൂസിയങ്ങളിൽ ഒന്നാണ് നേപ്പിയർ മ്യൂസിയം. സമതമായ മ്യൂസിയം മൈതാനത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ചരിത്രഘടന നഗരത്തിലെ ഒരു അലങ്കാരവും വാസ്തുവിദ്യയും കൊണ്ട് പ്രധാന അടയാളമായി നിലകൊള്ളുന്നു. നേപ്പിയർ പ്രഭു നാമകരണം ചെയ്ത ഈ മ്യൂസിയം കലാപരവും സാംസ്കാരികവും പുരാതനവുമായ വസ്തുക്കളുടെ മികച്ച ശേഖരണത്തിന് പേരുകേട്ടതാണ്. നേപ്പിയർ മ്യൂസിയം ഗവൺമെന്റ് ആർട്ട് മ്യൂസിയം എന്നും അറിയപ്പെടുന്നു. AD 1880 ആയില്യം തിരുനാൾ മഹാരാജ നിർമ്മിച്ച ഈ ചരിത്ര അത്ഭുതം തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് മഹത്വത്തിൽ നിൽക്കുന്നു. ഈ വാസ്തുവിദ്യ മാസ്റ്റർ പീസ് ഇന്തോ സരസനിക് ഘടന, ഗോതിക് മേൽക്കൂരകൾ, മിനാരങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ടതാണ്. ഇനി നമുക്ക് ചരിത്രം നോക്കാം. തിരുവിതാംകൂറിൽ ഒരു മ്യൂസിയം എന്ന ആശയം പഴയ രാജാവായ ഉത്തരം തിരുനാളിന്റെ തലച്ചോറിലുദിച്ച ആശയമായിരുന്നു. നിലവിലെ രൂപത്തിലുള്ള മ്യൂസിയം 1855 അദ്ദേഹം ആരംഭിക്കുകയുണ്ടായി. മ്യൂസിയം പണിയുന്നതിനായി അതേ വർഷം തന്നെ ഒരു സൊസൈറ്റി രൂപീകരിച്ചു. രക്ഷാധികാരിയായി ശ്രീ ഉത്തരം തിരുനാൾ, പ്രസിഡന്റായി ബ്രിട്ടീഷ് റെസിഡന്റ് ജനറൽ കലനും വൈസ് പ്രസിഡന്റായി ഇളയരാജയും തിരഞ്ഞെടുക്കപ്പെട്ടു. 1857 മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. തുടർന്ന് ശ്രീ ഉത്തരം തിരുനാൾ സ്ഥാപിച്ച ഈ പഴയ മ്യൂസിയം ആയില്യം തിരുനാളിൻ്റെ ഭരണകാലത്ത് പൊളിച്ചു മാറ്റുകയുണ്ടായി. കാരണം അത് ധാരാളം കലാസൃഷ്ടികളെ പ്രദർശിപ്പിക്കാൻ പര്യാപ്തമല്ലായിരുന്നു. അതിനാൽ ഇന്നത്തെ നേപ്പിയർ മ്യൂസിയം നിർമ്മിക്കപ്പെട്ടു. സ്വാഭാവിക ചരിത്രത്തിൻ്റെ താൽപ്പര്യ മാതൃകകൾ പ്രദർശിപ്പിക്കുന്ന കലകളിലും കരകൗശല വസ്തുക്കളിലും നിർദ്ദേശങ്ങളും പ്രോത്സാഹനവും നൽകുക എന്നതായിരുന്നു രൂപീകരണത്തിന് പിന്നിലെ പ്രധാന മുദ്രാവാക്യം. അന്നത്തെ മദ്രാസ് ഗവർണർ ജനറലായിരുന്ന ലോർഡ് നേപ്പിയറുടെ പേരിലാണ് മ്യൂസിയം. പരമ്പരാഗത കേരള ശൈലിയുടെ വാസ്തുവിദ്യയിൽ ആകൃഷ്ടനായ നേപ്പിയർ പ്രഭു 1872 മദ്രാസ് സർക്കാരിൻ്റെ ആർക്കിടെക്റ്റായ റോബർട്ട് ഫെലോസ് ഷിലോമിനെയാണ് ഈ രാജകീയ ഘടന നിർമ്മിക്കാൻ നിയോഗിച്ചത്. ഘടനയുടെ രൂപകൽപ്പനയിൽ പ്രാദേശിക കലയെ പ്രോത്സാഹിപ്പിക്കാൻ ഷിലോം ശ്രമിച്ചു. കേരള വാസ്തുവിദ്യയെക്കുറിച്ച് വിശദമായ പഠനം നേടിയ ശേഷമാണ് അദ്ദേഹം ഇത് രൂപകൽപ്പന ചെയ്തത്. തിരുവിതാംകൂർ വരേണ്യവർഗത്തിന് അവരുടെ സ്വന്തം കലയെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും വിശാലമാക്കുകയും ചെയ്യാമെന്ന് പഠിപ്പിക്കേണ്ട വിചിത്രമായ അവസ്ഥയിലായിരുന്നു അദ്ദേഹം. അവസാനം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സ്വദേശിയെയും വിദേശിയെയും സഹകരിപ്പിച്ച് ഷിലോം രൂപകൽപ്പന അവതരിപ്പിച്ചു. അതുവഴി അദ്ദേഹം ഇന്തോ സരസനിക് ഘടന കേരളത്തിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി. 23 പുതിയ കെട്ടിടത്തിന് തറക്കല്ലിടുകയും 1880 അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാൾ മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു. വിശാലമായ പൊതു ഉദ്യാനത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന മ്യൂസിയം മാന്യമായി തല ഉയർത്തിപ്പിടിക്കുന്നു. സവിശേഷമായ ഘടനയും ശൈലിയും നിറവുമുള്ള ഒരു ഇന്തോ സരസനിക് ഘടന കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഇതൊരു നിർദ്ദിഷ്ട ഭൂമിശാസ്ത്ര ഇഷ്ടിക വർക്ക് പാറ്റേണും വർണ്ണ സംയോജനവും പിന്തുടരുന്നു. ചുമരുകൾ കരിഞ്ഞ ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കെട്ടിടത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും കേരളത്തിൻ്റെ സമ്പന്നമായ വാസ്തുവിദ്യാ പാരമ്പര്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. ചുവന്ന ഷെയ്ഡുകളിലുള്ള ഈ മനോഹരമായ ഘടന സ്റ്റെയിൻ ഗ്ലാസ് വിൻഡോകളും ഒരു പ്രത്യേക വർണ്ണ പാറ്റേൺ പിന്തുടരുന്ന 4 വാച്ച് ടവറുകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. മ്യൂസിയത്തിന് ചുറ്റുമുള്ള സമൃദ്ധമായ ലാൻഡ്സ്കേപ്പ് ഒരു സായാഹ്ന നടത്തത്തിനോ സുഹൃത്തുക്കളുമായും കുടുംബങ്ങളുമായും ഒരു ദിവസം യാത്ര ചെയ്യാൻ മനോഹരമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതാണ്. ഇന്തോ സരസനിക് ശൈലിയിൽ നിർമ്മിച്ച ഈ രാജകീയ ഘടന ഇന്തോ ഇസ്ലാമിക്, ഇന്ത്യൻ ഘടകങ്ങൾ, ഗോതിക് വാസ്തുവിദ്യ എന്നിവയുടെ സമന്വയമാണ്. മുഗൾ, ഇറ്റാലിയൻ, ചൈനീസ് വാസ്തുവിദ്യകളാൽ കേരള വാസ്തുശൈലി സ്വാധീനിക്കപ്പെടുന്നു. ഈ ശൈലികളുടെയെല്ലാം മിശ്രിതം മ്യൂസിയത്തിൽ കാണാം. ഇളം നീല, മഞ്ഞ, ചുവപ്പ് നിറങ്ങളിൽ ചുവരുകൾ സൃഷ്ടിപരമായി വരച്ച 3 വലിയ ഹാളുകൾ നീളമുള്ള ഇടനാഴികളാൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. കമാനങ്ങൾ ചുവപ്പ് വെള്ള പാറ്റേണുകൾക്കൊപ്പം മഞ്ഞ നിറത്തിലുമാണ്. തിരുവനന്തപുരം നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാൻ സന്ദർശകർക്ക് 4 ഉള്ളത്. ടവറിൻ്റെ മുകളിലെത്താൻ ഇടുങ്ങിയ സർപ്പിള പടികളുമുണ്ട്. നിലവിൽ സന്ദർശകരെ ഇവിടെ അനുവദിക്കില്ല. മ്യൂസിയത്തെക്കുറിച്ചുള്ള അതിശയകരമായ ഒരു വസ്തുത അതിൻ്റെ സ്വാഭാവിക എയർ കണ്ടീഷനിങ് ഫലമാണ്. വെന്റിലേഷനോട് കൂടിയ ഇരട്ട മതിലുകൾ ഈ ഫലം നൽകുന്നു. സ്ലൈഡിംഗ് വാതിലുകൾ മറ്റൊരു ശ്രദ്ധേയമായ സവിശേഷതയാണ്. പോർട്ടിക്കോസ് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന് വിശാലമായ സെൻട്രൽ ഹാളുണ്ട്. വിശാലമായ പ്രവേശന കവാടങ്ങൾ വടക്ക് അഭിമുഖമായി ഇടനാഴികളിലൂടെ 2 ബന്ധിപ്പിക്കുന്നു. സെൻട്രൽ ഹാളിലും സൈഡ് ഹാളുകളിലും കൊത്തുപണികളും അലങ്കാരങ്ങളുമുള്ള ബാൽക്കണിയുണ്ട്. ചാരുതയോട് കൂടിയ വൈബ്രൻസ് ജാലകങ്ങളുടെ ഭംഗി ഇതാണ്. ജാലകങ്ങളുടെ നിറങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന പ്രകാശത്തിന് ഒരു കലാപരമായ അനുഭവം നൽകുന്നു. ഇരുവശത്തുമുള്ള വിശാലമായ ബാൽക്കണി ഇന്റീരിയറിൻ്റെ ഭംഗി കൂട്ടുന്നു. ഈ മനോഹരമായ തടി ബാൽക്കണി മ്യൂസിയത്തിൻ്റെ ക്ലാസിക് സമൃദ്ധി വർദ്ധിപ്പിക്കുകയും കരകൗശല ഡിസൈനുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയും ചെയ്യുന്നു.
വിശാലമായ ബാൽക്കണി, തിരുവിതാംകൂറിലെ രാജകീയ ചിഹ്നം, വലംപിരി ശംഖ്, ഇന്റീരിയർ അലങ്കരിച്ചിരിക്കുന്ന സ്റ്റെയിൻ വിൻഡോകൾ എന്നിവയെല്ലാം ഗംഭീരതയിലേക്ക് കടക്കുന്നു. കൈകൊണ്ട് വരച്ച പുഷ്പ ഡിസൈനുകളും പാറ്റേണുകളുമുള്ള മരം കൊണ്ടുള്ള പാനലുകൾക്കും മ്യൂസിയം ശ്രദ്ധേയമാണ്. സങ്കീർണമായ കൊത്തുപണികളുള്ള ഈ ബീമുകളെ ഒരു ഡ്രാഗൺ അല്ലെങ്കിൽ യാലി രൂപത്തിൽ തടി കോർബലുകൾ പിന്തുണയ്ക്കുന്നു. ദേവിയുടെ പ്രതിമകളും അതിമനോഹരമായ രൂപങ്ങളും വാതിലുകൾക്ക് അലങ്കാരമാണ്. മേൽത്തട്ട് ഊർജ്ജസ്വലമായ ഡിസൈനുകൾ കൊണ്ട് വരച്ചിട്ടുണ്ട്. ഗെയ്ബിൾ മേൽക്കൂരകൾ കല്ലുകൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. തേക്ക് മരം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ബീമുകൾക്കും ക്രോസ് ബീമുകൾക്കും വെളിച്ചത്തിൽ തിളങ്ങുന്ന സ്വർണ കൊത്തുപണികളുണ്ട്. വർണ്ണാഭമായ ഫ്രെസ്കോളുകൾ, ഗോതിക് മേൽക്കൂരകൾ, മിനാരങ്ങൾ എന്നിവയാണ് സവിശേഷ ഘടനയുടെ മറ്റ് പ്രധാന ആകർഷണങ്ങൾ.